ഹായ് ഹലോ വെൽക്കം ടു സിനി ഭാരത്. തിലകൻ എന്ന അതുല്യ കലാകാരന്റെ മകൻ എന്നതിലുപരി ഇന്ന് മലയാള സിനിമയിൽ സ്വന്തമായ നിലപാടുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ കലാകാരനാണ് ഷമ്മി തിലകൻ. ഏത് തരം കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച അദ്ദേഹം ഇന്നിപ്പോൾ തന്റെ കരിയറിന്റെ മികച്ച കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അടുപ്പിച്ച് ഇറങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലെല്ലാം മികച്ച വേഷം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരു നടൻ എന്നതിലുപരി പല ശക്തമായ തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളും കൂടാതെ അദ്ദേഹം കൈക്കൊണ്ട ശക്തമായ തീരുമാനങ്ങൾ കൊണ്ടും അദ്ദേഹം മലയാള സിനിമാ ലോകത്ത് ഏറെ അടിച്ചമർത്തപ്പെട്ടിരുന്നു. മറ്റു നടന്മാരെ അപേക്ഷിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായ ആളാണ് ഷമ്മി തിലകൻ. തനിക്ക് വരുന്ന നല്ലതും മോശവുമായ കമന്റുകൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കാറുമുണ്ട്. അത്തരത്തിൽ അടുത്തിടെ അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റിന് ചുവടെ ഒരു ആരാധകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, എന്നാണ് മോഹൻലാലുമായി അടുത്ത സിനിമ എന്നായിരുന്നു. ഇതിന് ഷമ്മി നൽകിയ മറുപടി ഇങ്ങനെ, ഒരിക്കലും നടക്കാത്ത മനോഹരമായ ഒരു സ്വപ്നം എന്നായിരുന്നു. അമ്മ താരസംഘടനയുമായി ബന്ധപ്പെട്ട തിലകനും മകൻ ഷമ്മി തിലകനും മോഹൻലാലുമായി ഏറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ സ്ക്രീനിൽ വീണ്ടും ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന താരങ്ങളാണ് മോഹൻലാലും ഷമ്മിയും. ഇവരുടെ കോമ്പിനേഷൻ സീനുകൾ എന്നും കൈയടി നേടാറുണ്ട്. പ്രജ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ സക്കീർ ഹുസൈൻ എന്ന നായക കഥാപാത്രവും ഷമ്മി തിലകന്റെ ബലരാമൻ എന്ന വില്ലനും ആരാധകർ ഇന്നും ആഘോഷിക്കുന്ന കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ മോഹൻലാൽ പ്രസിഡന്റായ താരസംഘടനയായ അമ്മയിൽ നിന്ന് ഷമ്മി തിലകനെ പുറത്താക്കിയിരുന്നു. ജനറൽ ബോർഡ് യോഗം അനുവാദമില്ലാതെ മീറ്റിംഗ് ദൃശ്യങ്ങൾ മൊബൈൽ ചിത്രീകരിച്ചു എന്നായിരുന്നു ഷമ്മിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം. അതുപോലെ തിലകൻ സാറിന്റെ ആത്മകഥയെക്കുറിച്ച് ഒരു ആരാധകൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ആത്മകഥ എഴുതാൻ താല്പര്യമുണ്ടോ എന്ന്. തിലകൻ സാറിനോട് അഭിമുഖത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓർമ്മ വരികയാണ്, ഞാൻ സത്യസന്ധമായി ആത്മകഥ എഴുതിയാൽ പലതും എഴുതേണ്ടി വരും, ഇവിടെയുള്ള പല പ്രമുഖ സിനിമാക്കാരുടെയും കുടുംബജീവിതം തകരും, അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. ഇതിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അച്ഛൻ അവസാന നാളുകളിൽ അതിനുള്ള തയ്യാറെടുപ്പിൽ നടത്തിയിരുന്നു, കുറച്ച് എഴുതിയിരുന്നു, യാത്രയിലെല്ലാം അതിന്റെ ഫയലുകൾ കൊണ്ടു നടന്നിരുന്നു. എന്നാൽ അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ആ രേഖകളെല്ലാം ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് ചില തൽപരകക്ഷികൾ ഒളിച്ചു കടത്തി എന്നുമാണ് ഷമ്മി തിലകൻ ഇതിനൊക്കെ പറയുന്ന മറുപടി. ഓക്കെ, അപ്പോൾ ഈ ഒരു വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അടുത്തൊരു സിനിമാ വിശേഷവുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ഫ്രം അനുശങ്കർ.